ഇതവനെ രാത്രിയിൽ സുനീഷ് കുപ്പി വിചാരി. ആ ഹലോ പറയളിയ, കുപ്പി തീർന്നിട്ടാണെങ്കിൽ നോക്കണ്ട, കുപ്പി സ്റ്റോക്കില്ല. കുപ്പിയൊക്കെ എൻ്റെ ഉണ്ട്, പക്ഷേ സ്റ്റോക്കില്ലാത്ത വേറൊരു സാധനമാ. വേറൊരു സാധനമോ? അതെന്ന് തോന്നുന്നു. ഇത് വേണോ? നിർബന്ധമുണ്ടോ? എനിക്കൊരു നിർബന്ധവുമില്ല, സുനീഷ് ചേട്ടന് വേണേ മതി. ഇതിനകത്തിലാണ് ഒന്നും ഇല്ലതാനും ഈ രാത്രിയില്. എന്റെ സുനീഷ് ചേട്ടാ, ഇത് കടയിൽ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. പാതിരാത്രി നിന്റെ അച്ഛൻ വെച്ചിരിക്കുന്നു കട. ദേ എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അത് മണപ്പിച്ചോണ്ട് അവിടെ ഇരി. ഒരുമാതിരി കോപ്പിലെ ചിരിയിരിക്കാതെ സാധനം ഉണ്ടായിത്താ, ഒരെണ്ണം മതി. എന്റെ കയ്യിലൊന്നുമില്ല. അതെ, ഞങ്ങള് സംഭവമൊക്കെ പട്ടേ കെട്ടിപ്പൂട്ടിയതാ, അതുകൊണ്ട് സ്റ്റോക്ക് വെച്ചേക്കാറില്ല. ഇങ്ങനെ പറയല്ലേ, നീ എവിടുന്നേലും വരണം, സംഘടിപ്പിച്ചാടാ. എന്ന് പറഞ്ഞ ഞാൻ എവിടുന്ന് വരാനാ? ചേട്ടാ എന്നാ പിന്നെ വേറെ ആരുടെ കാണും? നീ ആ തോമാച്ചനെ ഒന്ന് വിളിച്ചു ചോദിക്കേ, അവൻ്റെ കാണും. ഏത്? ആ ജാട തോമയോ? എടാ എനിക്ക് വന്ന വലിയ പരിചയമൊന്നുമില്ലടാ. എടാ ഒന്ന് ഒന്ന് വാങ്ങിച്ചാടാ. പിന്നെ എനിക്കല്ലേ എൻ്റെ ആവശ്യം, നീ തന്നെ അങ്ങ് പോയി മേടിച്ചാൽ മതി. എടാ പ്ലീസ്, നീ അവനെ ഒന്ന് വിളിച്ചു ചോദിക്കേ, ഞാൻ തന്നെ പോയി വാങ്ങിച്ചോടാ. നീ ഒരു കാര്യം ചെയ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലേ, ഞാൻ അവനെ വിളിച്ച് പറഞ്ഞേക്കാം. ഈ തണ്ടി അങ്ങനെ സൂക്ഷിക്കണ്ട, മനുഷ്യൻ ഇവിടെ വേഴാമ്പലിനെ പോലെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് നാളെ പറയാം. അവനിട്ടൊരു പണി കൊടുക്കണം. ഹലോ അളിയോ, എന്നാ പരിപാടി? ഓ എന്നാ പരിപാടിയാ, ചുമ്മാ ഇരിക്കുക, രണ്ടെണ്ണം അടിച്ചാലോന്ന് ആലോചിച്ചോണ്ടിരിക്കുക. നീ വരുന്നോ? ഓ ഇല്ല അളിയാ, ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെ, നമ്മുടെ സുനീഷ് ഇല്ലേ, അവനൊരു കോ, അവനൊരു കുപ്പി വേണോ? കുപ്പി നിന്റെ കുപ്പി കാണോ? ഒരെണ്ണം കൊടുക്ക, പാവല്ലേ. ഓ അതിനെന്നാ, കഴിഞ്ഞ ട്രിപ്പിൽ വാങ്ങിച്ച സിംഗിൾ മാൾട്ട് ഇവിടെ ഇരിക്കുകയല്ലേ, അവനോട് വരാൻ പറ ഇവിടെ നിന്ന് അടിക്കാമല്ലോ. ഈയിടെ എൻ്റെ കൂടെ ആരും അടിക്കാറുമില്ല. ആ അതെ, കയ്യിലിരിപ്പോണ്ട. ആ അത് ഞാൻ അവനോട് പറയാം, അവനെ ഒരു 5 മിനിറ്റിൽ അവിടെ എത്തും. ആ ശരി, ഓക്കെ. സുനീഷേ വാ വാ. സന്തോഷ് ഒരു കാര്യം വിളിച്ച് പറഞ്ഞില്ലായിരുന്നു. സാധനം തീർന്നുവല്ലേ, കുഴപ്പമില്ല, കയറി വാ. എന്നാ പറയുന്ന പ്ലാനിങ് വേണമെന്ന്, ഇല്ലൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഓടേണ്ടി വരും. ഞാൻ എപ്പോഴും സ്റ്റോക്ക് വെക്കും, ഒരു 3-4 കേസ് എപ്പോഴും എൻ്റെ കാണും. എനിക്ക് ദിവസം അടിക്കണം, ഇല്ലെങ്കിലേ അടുത്ത ദിവസം കൈ വിറയ്ക്കും. അല്ല ഈ ദിവസം എന്നൊക്കെ പറയുമ്പം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? നമ്മളിത് ചെറുപ്പത്തിലേ തുടങ്ങിയതല്ലേ. എൻ്റെ 18-ാം പിറന്നാളിന് എൻ്റെ അപ്പൻ ഒരെണ്ണം എടുത്ത് തന്നിട്ട് പറഞ്ഞു, മോനെ തോമാച്ച നീ വേ അടിച്ചു പൊളി. അല്ല സുനീഷ് എങ്ങനെ, ഡെയിലി അടിയുണ്ടോ? ഹേ ഡേ, ഡെയിലി ഒന്നും ഭാര്യ സമ്മതിക്കത്തില്ല. അയ്യോ ഇതിനൊക്കെ ഭാര്യ സമ്മതമായാലും ചോദിക്കൂ, സുനീഷിനൊരു കാര്യം അറിയാമോ? അനിത പോലും അറിയാതാ പലപ്പോഴും ഞാൻ അടിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതിനൊക്കെ ഒരു നാക്ക് വേണം. അല്ല സാധനം തന്നാ ഞാനും കൊണ്ടുപോക്കാളായിരുന്നു. സാധനം തരാ, കൊണ്ടുപോകണോ? ആരും അറിയില്ല, സാധനം എടുത്ത് ഇവിടെ ഇരുന്ന് നമുക്ക് രണ്ടുപേർക്കിടാം. ഇവിടെ വെച്ച് പോരെ, കൊണ്ടുപോകണോ? അയ്യ ഇവിടെ വെച്ചെന്നൊക്കെ പറയുമ്പം, ഓ അതിനാ ഇവിടെ ആവാ, ഞാൻ കമ്പനി തരൂലേ. കമ്പനി അതൊക്കെ ഒരു, പിന്നെ നമ്മളൊരു വരം അങ്ങോട്ട് ചെയ്യുമ്പോൾ തിരിച്ചൊരു വരം ഇങ്ങോട്ടും വേണ്ടേ? അല്ല
എല്ലാത്തിനും അങ്ങനെ ഉപകാരമൊക്കെ വേണോ? വേണം വേണം. എനിക്ക് ഈ അടിക്കുമ്പം കമ്പനി കൂടി അടിക്കണം. എങ്കിലേ എല്ലാവരും എൻ്റെ കപ്പാസിറ്റി അറിയത്തുള്ളൂ. നീ കപ്പാസിറ്റി ഒക്കെ എല്ലാവരും അറിയിക്കണോ? അറിയിക്കണം. ഇത്രയും കഴിവുണ്ടെന്ന് എല്ലാവരെയും അറിയിക്കണം. അതെനിക്കൊരു അഭിമാനമില്ലേ? അനിതയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലേ? എന്ത് പ്രശ്നം? അവളവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇടയ്ക്കിടെ കഴിക്കാറുണ്ടല്ലോ. ഈശ്വര, എൻ്റെ കെട്ടിവളായോണ്ട് പറയുമല്ല, ഈ ഫീൽഡിൽ അവളൊരു സംഭവമാണ്. സുനീഷ്, ഒരു കാര്യം ചെയ്യും, പോയി കെട്ടിവളെ വിളിച്ചോണ്ട്, ഞാൻ അനിതയെ വിളിക്കാം, നമുക്ക് നാല് പേർ കൂടി ഒരുമിച്ചടിക്കാടും. പരമ നാറി കയ്യിലിപ്പം തന്നെ മനസ്സിലാടാം. മുള്ളുപുരിക്ക പോയി കേറാം. അമ്മൂമ്മയുടെ ഗ്രൂപ്പ്. ഉപകാരം ചെയ്യാൻ പോയതാണ്.